ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുള്ള പപ്പായ നിത്യജീവിതത്തിൽ കഴിക്കേണ്ട ഫലങ്ങളിൽ ഒന്നാണ്. വൈറ്റമിൻ സി, നാരുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയും ഉണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഒരു വീട്ടിൽ ഒരു പപ്പായ ചെടി വീതമെങ്കിലും ഇപ്പോഴും ഉണ്ടാകും. വർഷം മുഴുവൻ കായ്ബലം തരുന്ന പപ്പായ, ഓമക്കായ, കപ്പളങ്ങ, കറുമൂസ് എന്നിങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ചർമ്മത്തിലെ പിഗ്മെന്റേഷൻ, മുഖക്കുരു, ചുളിവുകൾ എന്നിവ കുറയ്ക്കാൻ പപ്പായ ഫേഷ്യൽ മാസ്കായി പുരട്ടാം. ആയുർവേദത്തിൽ പപ്പായ ഇലയുടെ നീര് ഡെങ്കി വൈറസിന്റെ വളർച്ചയെ തടയുകയും പ്ലേറ്റ്ലെറ്റ് എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പപ്പായ ദിവസേന കഴിക്കുന്നത് ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാനും മലബന്ധത്തിൽ ആശ്വാസം നൽകാനും അതിൻ്റെ പോഷക ഗുണം ഹൈപ്പർ അസിഡിറ്റി നൽകാനും സഹായിക്കുന്നു. പൊട്ടാസ്യം, ഫൈബർ, വിറ്റാമിനുകൾ എന്നിവയുടെ സാന്നിധ്യം മൂലം ഹൃദയത്തിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനും പപ്പായ സഹായിക്കുന്നു. ഇത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഭക്ഷ്യ വ്യവസായത്തിൽ മാംസം മൃദുവാക്കാൻ പപ്പായ, കാരണം അതിൽ പ്രോട്ടീനുകളെ തകർക്കുന്ന പപ്പൈൻ എൻസൈം ഉപയോഗിക്കുന്നു. എന്നാൽ ഇത്രയേറെ ഗുണങ്ങളുള്ള പപ്പായയ്ക്കും നിരവധി പാർശ്വഫലങ്ങളുണ്ട്. പപ്പായ ചിലപ്പോൾ വിഷമാകാറുണ്ട്. ചലനത്തെയും ഇത് സാരമായി ബാധിക്കുന്നു. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ലാറ്റെക്സ് പലരിലും അലർജി ഉണ്ടാക്കുന്നു. ഗർഭാവസ്ഥയിൽ പപ്പായ കഴിക്കുന്നത് മൂലം അബോർഷൻ സംഭവിക്കാൻ ഇടയുണ്ട്. കൂടുതൽ പപ്പായ കഴിക്കുന്നത് അന്നനാളത്തിന് തടസ്സമുണ്ടാക്കുന്നതിനാൽ പപ്പായ കഴിക്കുന്നതിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പപ്പായയുടെ തണ്ടും ഇലയും കന്നുകാലികൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.